ഏട്ടത്തി ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? നന്ദിനി, എന്താ ഏട്ടത്തി? ഇനി നീ എനിക്ക് വേണ്ടി ആരോടും സംസാരിക്കണ്ട. അത് ഈ വീട്ടിലെ നിന്റെ ജീവിതം കൂടി ഇല്ലാതാവും. അഗ്നിശുദ്ധി തെളിയിച്ചിട്ടും സീതാദേവിക്ക് രാമന്റെ ഭാര്യയായി പിന്നീട് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഭൂമി പിളർന്ന് സീത താഴേക്ക് പോയെന്നൊക്കെ കഥയിൽ പറയും. പക്ഷെ പലായനത്തിന്റെയും അതിജീവനത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും വഴികളിൽ ആ പാവം ഒറ്റപ്പെട്ടു പോവുക ചെയ്തത്. ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കളങ്കവും അത് തന്നെയായിരുന്നില്ലേ ഏട്ടത്തി? സീതാദേവിയെ ഉപേക്ഷിച്ച ശ്രീരാമൻ പിന്നീട് മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടോ? ഏട്ടത്തെ ദ്രോഹിക്കുന്നതിന്റെ ശിക്ഷ എല്ലാം കൂടി ഏട്ടൻ എങ്ങനെ അനുഭവിച്ചു തീർക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് സീതാദേവിക്ക് വേണ്ടി യാചിച്ച ഊർമ്മിളയുടെ റോളിലാ ഇപ്പൊ ഞാൻ. അവസാന നിമിഷം വരെ ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും, കരയും, യാചിക്കും, വേണ്ടി വന്ന കാലു പിടിക്കും. നിന്റെ യാചനകൾ ഫലം കാണൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കൂടുതൽ യാചിക്കും തോറും ഏട്ടന്റെ മുന്നിൽ ഞാൻ വല്ലാതെ ചെറുതായി പോകുന്ന പോലെ. ഞാനും ഒരു മനുഷ്യജീവിയല്ല, ഒരു കളവ് പറഞ്ഞു പോയി. അതിനെന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ക്ഷമിക്കേണ്ട ആളുടെ മനസ്സിൽ വെറുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഈ യാചനകൾ ഇനി നീ അവസാനിപ്പിക്കുന്നതാ നല്ലത്. പിന്നെ ഏട്ടത്തെ എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിനി വലിയ താമസമില്ല നന്ദിനി. പിന്നെ ഏട്ടത്തെ എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിനി വലിയ താമസമില്ല നന്ദിനി. എന്തായാലും ഞാൻ കാരണം നിന്റെ കുടുംബജീവിതം കൂടി തകരാൻ പാടില്ല. ഗിരി നിന്നോട് ക്ഷമിച്ചല്ലോ, അത്രേ ആശ്വാസം. കൊള്ളാം, അത് ഞാൻ ഇടിച്ചു കയറിയതല്ലേ. ആദ്യം കുറച്ച് ചവിട്ടം തൊഴിയൊക്കെ ഉണ്ടായിരുന്നു, ഞാനിതൊക്കെ അങ്ങ് സഹിച്ചു. ഒടുവിൽ രക്ഷയില്ലാതെയാ ആ മുറിയിലിപ്പനെ കിടത്തിയേക്കുന്നത്. ഗിരി പാവോ, ഒട്ടും കട്ടിയില്ലാത്ത മനസ്സ് അവൻ്റേത്. എപ്പോഴും അവനൊന്ന് ചാരി നിൽക്കാൻ ഒരാള് വേണം. അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് ഇണങ്ങാനും ക്ഷമിക്കാനും കഴിയും. പക്ഷെ ഏട്ടൻ അങ്ങനെയല്ല. ഒരു തീരുമാനം എടുത്താ അതിൽ നിന്ന് ഏട്ടനെ മാറ്റാൻ പ്രയാസോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി നീ ഇനി ആരോടും യാചിക്കരുതെന്ന്. നീ പൊയ്ക്കോ, എനിക്കിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കണം. ഏട്ടത്തി, നീ പേടിക്കണ്ട. നിന്റെ മനസ്സിലെ ഭയം എനിക്കറിയാം. ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഈ വീടും ഏട്ടനും ഈ ജീവിതവും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാ. നീ പൊയ്ക്കോ.